മലയാള സിനിമയിൽ വലിയ ഞെട്ടലിന് വഴിവെച്ച സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് സിനിമാ ലൊക്കേഷനിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന നടിയെ ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. നടൻ ദിലീപിന്റെ അറസ്റ്റോടെയാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടായത്. മലയാള സിനിമയിൽ ദിലീപ് ശക്ത സാന്നിധ്യമായി നിൽക്കുന്നതിനിടയിലായിരുന്നു കേസും അറസ്റ്റുമെല്ലാം. അതേസമയം സംഭവത്തിൽ നടനെ തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സിനിമയിലെ പകുതിയിലധികം താരങ്ങളും സ്വീകരിച്ചത്. ദിലീപിനെ അനുകൂലിച്ചും എതിർത്തും രണ്ടു ചേരി കേസിന്റെ തുടക്കം മുതൽ രൂപപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾക്കൊപ്പം എന്ന പ്രചാരണം പോലും നടന്നിരുന്നു. അതിനുശേഷം അവനൊപ്പം പ്രചാരണവും ഉണ്ടായി. എന്നാൽ കേസ് കോടതിയിലല്ലേ, ഇപ്പോൾ അഭിപ്രായം പറയാനില്ല തുടങ്ങി എവിടെയും തൊടാതെ പ്രതികരിക്കുന്നവരും നിരവധിയാണ്. ചിലർ ദിലീപിനെ അനുകൂലിച്ചപ്പോൾ സിനിമാ മേഖലയിൽ തന്നെയുള്ള മറ്റു ചിലർ ദിലീപിനെ പ്രതികൂലിച്ചു. അതിൽ ദിലീപിനെ പലപ്പോഴായി കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള, ദിലീപിനെ കുറിച്ച് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ. ദിലീപിനെയും താരത്തിന്റെ മുൻ ഭാര്യ മഞ്ജുവിനെയും ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനെയും കുറിച്ച് പല സമയങ്ങളിലും ലിബർട്ടി ബഷീർ പറഞ്ഞ കാര്യങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ്. പല ചാനൽ ചർച്ചകളിലും ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ പിണക്കം മറന്ന് കൈകോർത്ത് പിടിച്ച് ദിലീപിനൊപ്പം നിൽക്കുന്ന ലിബർട്ടി ബഷീറിന്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത്. രണ്ടു ദിവസം മുൻപ് ഒരു പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും ഒരുമിച്ച് നിന്ന് പകർത്തിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഫോട്ടോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. ദിലീപാണ് എല്ലാത്തിനും പിന്നിലെന്ന് യാതൊരു സംശയവും വേണ്ടെന്ന് ലൈവിൽ വന്ന് പറഞ്ഞ മഹാനല്ലേ അത്. ഇയാൾക്ക് സംശയം തീർന്നോ? ഇപ്പോൾ നിങ്ങൾ ഒന്നായി അല്ലേ തുടങ്ങിയ കമന്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ കൂടുതലും വരുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ദിലീപിനെതിരെ ലിബർട്ടി ബഷീർ മാനനഷ്ട കേസ് വരെ ഫയൽ ചെയ്തിരുന്നു. ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചനത്തെക്കുറിച്ച് ലിബർട്ടി ബഷീർ പറഞ്ഞ കാര്യങ്ങളിലും ദിലീപിനെ കുറ്റപ്പെടുത്തിയുമാണ് സംസാരിച്ചിരുന്നത്. പ്രണയ വിവാഹമാണെങ്കിലും കല്യാണം കഴിഞ്ഞതിനു ശേഷം മഞ്ജുവിന് ദിലീപിന്റെ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നില്ല. മഞ്ജു ശ്വാസം മുട്ടിയതുപോലെ നിൽക്കുന്നത് പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ വീട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട്. ഫോണിൽ പോലും മഞ്ജുവിനെ കിട്ടാറില്ല. ആരാണ് വിളിക്കുന്നതെന്ന് അമ്മയോ സഹോദരിമാരോ നോക്കിയതിന് ശേഷം മാത്രമേ ഫോണിൽ പോലും മഞ്ജുവിനെ ലഭിച്ചിരുന്നുള്ളൂ. മഞ്ജു ജയിലിൽ കിടന്നത് പോലെയാണ് കഴിഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മഞ്ജുവിന്റെ തറവാടിന്റെ ഗുണം കൊണ്ടാണ് മഞ്ജു ഇപ്പോഴും സൈലന്റായി നിൽക്കുന്നതെന്നാണ് ലിബർട്ടി ബഷീർ മുമ്പ് പറഞ്ഞത്. മീശമാധവന്റെ 125-ാം ദിവസം കൊച്ചിയിൽ ആഘോഷിച്ചിരുന്നു. ആഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് മഞ്ജു പോയെന്നുള്ള ധാരണയിലായിരുന്നു. ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് മീനാക്ഷിയും പിടിച്ച് കരഞ്ഞു നിൽക്കുന്ന മഞ്ജുവിനെ കണ്ടത്. പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ദിലീപേട്ടനെ കണ്ടില്ലെന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. ആ സമയത്ത് ദിലീപ് ബാത്റൂമിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. മഞ്ജുവിനെയും കുഞ്ഞിനെയും പറഞ്ഞയച്ചൂടെ എന്ന് ചോദിച്ച് അന്ന് ദിലീപിനോട് ഞാൻ ചൂടായിരുന്നുവെന്നും ലിബർട്ടി ബഷീർ വെളിപ്പെടുത്തിയിരുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.